എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുഷ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി സ്കിൻ കെയർ ചെയ്യുന്നത്, നമ്മളിപ്പോൾ സ്കിൻ കെയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയാലോ. നമ്മളിപ്പോൾ പുറത്ത് പോകുന്നവരായാലും അതെല്ലാം തന്നെ ഇപ്പോഴത്തെ പൊല്യൂഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിന് അധികം നമ്മുടെ സ്കിന്നിന് ഭയങ്കര എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്കിന്നിനെ കെയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അധികം കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നവരായാലും അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്തു പോയി വരികയാണെങ്കിലും ഇനി എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ സ്കിൻ ക്ലീനാക്കി വെക്കാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അതായത് ഫേസിലുള്ള ഡസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കൺമഷി ഇതെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിനി ഗുഡിൻ്റെ വേക്കപ്പ് വൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെറ്റ് വൈപ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മിസിലാർ വാട്ടർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മേക്കപ്പ് റിമൂവർ വൈപ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആയിട്ട് ഫേസ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. സോ ഫേസ് വാഷിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ഫേസ് വാഷ്, നിങ്ങൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഒരു ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടി അതിന് ചേഞ്ച് ചെയ്തിട്ട്, അതായത് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് നല്ലത് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. എന്നിട്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അലോവേറ ജെല്ലുണ്ട്, നമ്മുടെ പതഞ്ജലിയുടെ അലോവേറ ജെല്ല് ഒരു പാക്ക് പോലെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് നല്ല തിക്കായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം കഴുകി കളയാറുണ്ട്. ഫേസിന് നല്ലൊരു കൂളിംഗ് അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും, നമുക്കൊരു നല്ല സുഖം തോന്നും. അത് ആ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഓക്കെ, നമ്മൾ വാഷ് ചെയ്തു, പിന്നെ ഞാൻ കുളിച്ചു. കുളിച്ചതിന് ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ടോണറായിട്ട് ഞാനിവിടെ ആക്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് ടോണർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, റോസ് വാട്ടർ ടോണറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഈ ടോണർ ഞാൻ ഈ കോട്ടൺ പാഡ് അല്ലെങ്കിൽ ഈ ഒരു കോട്ടൺ ബോൾ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും നമ്മുടെ ഫേസിൽ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടോണർ അപ്ലൈ ചെയ്ത അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ ചെയ്യാറുള്ളത് മോയ്സ്ചറൈസറാണ്. നിങ്ങൾ അണ്ടർ ഐ ക്രീം അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ന്യൂട്രിഡാമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ് അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു നോർമൽ ലിപ് ബാം, നിങ്ങൾക്ക് ഏത് ലിപ് ബാം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വാസ്ലിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് ഓരോരോ പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾ സ്കിൻ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ഒരു സ്കിൻ കെയർ റുട്ടീനിലേക്ക് വന്നതാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാം, നിങ്ങൾക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കറക്റ്റ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ടൈം നമ്മുടെ സ്കിന്നിന് റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്ത് കൊടുക്കുക. അത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കണിൽ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ എന്തിൽ കൂടി ടിക്ക് ചെയ്യണം. അപ്പോഴാണ് ഈ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ്സാവാതെ കാണാൻ പറ്റുന്നതും. സോ ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും കീപ് സ്മൈലിംഗ് ആൻഡ് ടേക്ക് കെയർ.